നമുക്ക് എല്ലാവർക്കും അനുഭവവേദ്യമായിട്ടുള്ള പല വികാരങ്ങളുടെയും കഥ തന്നെയാണ് ഈ സിനിമയിൽ പറയുന്നത്. സിനിമയുടെ വളരെ ഫാസ്റ്ററായിട്ടുള്ള സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു അതിൻ്റെതായ ഒരു പേസ് സിനിമയ്ക്ക് കുറച്ചുകൂടെ പേഷ്യൻറ്റ് വാച്ചിങ് ചിലപ്പോൾ ഒരുപക്ഷെ സിനിമയ്ക്ക് ആവശ്യപ്പെട്ടേക്കാം. ഇത് വഴിമാറി സഞ്ചരിക്കുന്ന ഒരു കഥയല്ല, വഴിമാറി സഞ്ചരിക്കുന്ന ഒരു കഥ പറച്ചിലാണ്. അതിനെപ്പറ്റി ഒരു വിശദീകരണങ്ങൾ തരാൻ നമുക്കുണ്ടാവില്ല. കുറേ ധൈര്യമായിട്ട് പറയാൻ സംവിധായകൻ സാധിക്കുമായിരിക്കും. അദ്ദേഹം അവസാനം മണിക്കൂറിലാണ് നാളെയത്തെ വരുന്നത്. നടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ കഥാപാത്രങ്ങളും അതിൻ്റേതായ രീതിയിൽ നമുക്ക് ചലഞ്ച് തന്നെയാണ്. ഇതും അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ ജഗദീഷ് പറഞ്ഞ പോലെയുള്ള ഒരു കോംപ്ലക്സിറ്റീസ് ഒക്കെ ഉള്ള ആൾ തന്നെയാണ്. ഇതിനകത്ത് സത്യമുണ്ടോ മിഥ്യോ, റിയൽ ആൻഡ് അൺറിയൽ, ഒരു അങ്ങനത്തെ ഒരു ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ട് സിനിമയുടെ കഥ കഥാപറയുന്ന രീതിയിൽ. പക്ഷേ കഥയൊന്നും ഇത് കോംപ്ലിക്കേറ്റഡ് അല്ല. കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ സൈക്കോളജിക്കൽ ത്രില്ലറോ സൈക്കോ ത്രില്ലറോ സൈക്കിക് ത്രില്ലറോ ഏത് തരത്തിൽ നമുക്ക് മനഃശാസ്ത്രപരമായ കഥാപാത്രങ്ങളുടെ സമീപനത്തിലൂടെ മനസ്സിലാക്കാം. സിനിമയിൽ പക്ഷേ നമ്മൾ ഈ ഒരു പ്രധാന കഥാപാത്രം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളവരെല്ലാം സാധാരണ മനുഷ്യരായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. പ്രധാന കഥാപാത്രത്തിൻ്റെ രീതി, അയാളുടെ സമീപനം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് സിനിമ പോകുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. പക്ഷെ അത് അതിൻ്റേതായ ഒരു ലാഘവം ആ മനസ്സിലാക്കലിലുണ്ടാകും. കുറച്ചുകൂടെ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു പേഷ്യൻ്റ് കുറച്ചുകൂടെ ഒരു ക്ഷമയോടെ കാണേണ്ട ഒരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നിയത് കഥ വായിച്ചത്. ഇതേ പറഞ്ഞതുപോലെ സിനിമയും വഴി മാറി സഞ്ചരിക്കുന്നു, വഴി വിട്ടല്ല വഴി മാറി സഞ്ചരിക്കുന്നു, വേറെ വഴിയിലൂടെ എന്ന് പറയുന്നത് ലക്ഷ്യം സിനിമയിലെ സിനിമ ആസ്വാദനയും അല്ലെങ്കിൽ സിനിമ എന്ന സിനിമ തന്നെയാണ്. അതിന് പ്രത്യേക ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും നമുക്ക് മറുപടി ഇല്ല. എന്നാലും ചോദ്യങ്ങൾക്ക് അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ആലോചിക്കും അല്ലേ. നമ്മൾ നായികയുണ്ട്, നായികയ്ക്കും ഈ സിനിമയിലെ സംബന്ധിച്ച് ഇത് നായകനും നായികയും വില്ലനും കോമഡിയെന്നൊന്നുമില്ല. ഈ എനിക്ക് ഞാനൊഴിച്ച് ഉപയോഗിക്കുന്ന ആളുകളെല്ലാവരും ഒരുവിധം ലൈറ്റർ റോൾസ് ഒരുപാട് നമ്മളെ രസിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് ആർക്കും അതിനൊരു ചാൻസ് ഉണ്ടായിട്ടില്ല. അത് വലിയ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റമാണ്. ഒരേ വാർപ്പിലുള്ള സിനിമകളിൽ നിന്ന് മാറി വേറെ കഥാപാത്രങ്ങളിലേക്ക് മാറാൻ ഈ സിനിമയിൽ ജഗദീഷിനെ ആയാലും ശരി, നസീറിനെ ആയാലും ശരി, ഇവരെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഈവൻ നമ്മുടെ ഗ്രേസിന് പോലും അവരുടെ ഗ്രേസ് കൂട്ടുന്നവർ ചിലപ്പോൾ ഒരു സിനിമയായിട്ട് മാറാൻ സാധ്യതയുള്ള സിനിമ. കൂടുതൽ അവകാശങ്ങളൊന്നുമില്ല, പ്രൊഡ്യൂസറാണ് ഞാൻ, അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അതുകൂടെ കണക്കാക്കി വേണം നിങ്ങളെ നീങ്ങാൻ. ഒരുപാട് സന്തോഷമുണ്ട് വേദിയിൽ ഒരു നല്ല സിനിമയുടെ ഭാഗമായിട്ട് അവിടെ ഒപ്പം ഇരിക്കാൻ പറ്റിയത്. ഒക്കെ പറഞ്ഞ പോലെ തന്നെ പേഴ്സണലി എനിക്കും ഫീൽ ചെയ്തതാണ്, നമ്മൾ അവതരിപ്പിച്ച എല്ലാ കഥാപാത്രങ്ങളിൽ നിന്നും വളരെ ശക്തമായിട്ടുള്ളൊരു സ്ത്രീ കഥാപാത്രമാണ്. അങ്ങനത്തെ സ്ത്രീ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്ന എഴുത്തുകാരും സംവിധായകരും ഇപ്പോൾ മലയാള സിനിമയിൽ ഉണ്ട്. അങ്ങനെ അവരുടെ കൂടെ ഒരു നല്ല സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. എസ്പെഷ്യലി എന്താ പറയുക, നമ്മൾ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ നല്ല ടാലൻ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുക. അത് ഇക്കൻ്റെ കൂടെ ആകുമ്പോൾ എസ്പെഷ്യൽ പറയേണ്ട കാര്യമില്ല. എനിക്ക് ടെൻഷൻസിനേക്കാൾ ഉപരി ഐ ഫീൽ സോ പ്രൗഡ് ഇക്കൻ്റെ കൂടെ ഒരു നല്ലൊരു സ്പേസ് ഉള്ള കഥാപാത്രം ചെയ്യാൻ പറ്റിയ ഒത്തിരി അഭിമാനമാണ് എനിക്കുള്ളത്. അത് ഇനിയും മുന്നോട്ടൊക്കെ പാഠം ചെയ്യുന്നു വിളിക്കണമേ എന്നുള്ള റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുള്ളൊരു